നമസ്കാരം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രഞ്ച് കമ്പനിയായ നേവൽ ഗ്രൂപ്പ് പ്രോജക്ട് 75i അന്തർവാഹിനിയുടെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതായി സ്ഥിരീകരിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയിൽ അനറോബിക് പ്രൊപ്പൽഷൻ സംവിധാനം ഘടിപ്പിക്കുന്നതിലാണ് ഫ്രഞ്ച് സ്ഥാപനം ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത്. പ്രോജക്ട് 75 ക്ലാസ് അന്തർവാഹിനികൾക്ക് ശേഷം ഇന്ത്യൻ നാവികസേനയുടെ ഫോളോ ഓൺ പ്രോജക്ട് ആണ് പ്രോജക്ട് 75i എന്നത് എല്ലാവർക്കും സുപരിചിതമാണ്. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് മോഡലിന് കീഴിൽ 43,000 കോടി മൂല്യമുള്ള 6 നിയുക്ത അന്തർവാഹിനികളുടെ നിർമ്മാണത്തിനായി 2021 ജൂലൈയിൽ MOD ഔദ്യോഗികമായി ഒരു RFP പുറത്തിറക്കിയിരുന്നു. തിരഞ്ഞെടുത്ത അന്തർവാഹിനി ഡിസൈൻ നിർമ്മിക്കുന്ന കപ്പൽ ശാലകളായി MOD മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിനെയും LNT കമ്പനിയെയും തിരഞ്ഞെടുത്തു. പ്രോജക്ടിന് കീഴിൽ മത്സരിക്കുന്നവയിൽ റഷ്യയുടെ റൂബിൻ ഡിസൈൻ ബ്യൂറോ അമുർ 1650, ഫ്രാൻസിന്റെ നേവൽ ഗ്രൂപ്പ് അരാകുണ്ട ഡിസൈൻ, സ്പെയിനിന്റെ നവാന്തിയ SAT+, ജർമ്മനിയുടെ TKMS, HDW എന്നിവ ഉൾപ്പെടുന്നു. പദ്ധതിയിൽ മത്സരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത OEMകളുമായി 2 ഇന്ത്യൻ കപ്പൽശാലകളും സഹായത്തിനായി അനുവദിച്ചിട്ടുണ്ട്. പ്രോജക്ട് 75i ഭാഗമായി ഇന്ത്യൻ നാവികസേന ആരോഗ്യപരമായ AIP സംവിധാനത്തിനായി തിരയുന്നു. ജർമ്മനി, ദക്ഷിണ കൊറിയ എന്നീ 5 OEMസിൽ 2 മാത്രമേ AIP അധിഷ്ഠിത അന്തർവാഹിനികൾ ഇന്ത്യയുടെ ആവശ്യാനുസരണം തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. വിവിധ സങ്കീർണതകളും സാങ്കേതിക കാരണങ്ങളും ചൂണ്ടിക്കാട്ടി റഷ്യയും ജർമ്മനിയും പദ്ധതിയിൽ നിന്ന് ഇതിനകം പിന്മാറി. അന്തർവാഹിനികളുടെ രൂപകൽപ്പനയിൽ വിപുലമായ അനുഭവ പരിചയമുള്ള കമ്പനികൾക്ക് പോലും നാവികസേനയുടെ ആവശ്യകതകൾ താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് വ്യക്തമാണ്. അതിനാൽ ഇന്ത്യൻ നാവികസേനയുടെ ഈ ആവശ്യകതയിൽ നിന്ന് ഫ്രാൻസ് ഒടുവിൽ പിന്മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. AIP പലതരത്തിലുണ്ട്. ഇന്ത്യൻ നാവികസേനയ്ക്ക് ആവശ്യമുള്ളത് ഫ്യൂവൽ സെൽ തരം AIP ആണ്. എന്നാൽ പാകിസ്ഥാൻ അന്തർവാഹിനികളുമായി സംയോജിപ്പിച്ച മെസ്മ ടൈപ്പ് AIP ഫ്രാൻസിന് പരിചയമുണ്ട്. DRDOയുടെ വികസിപ്പിച്ച AIP സംയോജിപ്പിക്കുന്ന കൽവാരി ക്ലാസ് അന്തർവാഹിനികൾക്കായുള്ള AIP പ്രൊപ്പൽഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കമ്പനി ആഗ്രഹിക്കുന്നു എന്നതാണ് ഫ്രഞ്ച് കമ്പനി പിൻവലിച്ചതിന് കാരണമായി പറയുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിൽ അവശേഷിക്കുന്നത് സ്പാനിഷ് നവിന്റിയ, ദക്ഷിണ കൊറിയൻ DSME എന്നീ 2 മത്സരാർത്ഥികൾ മാത്രമാണ്.